അരുൺ, എന്താണ് അരുൺ അവിടെ പ്രശ്നം? കുഞ്ഞിനായുള്ള തെരച്ചിൽ നടക്കുന്നു, 7 മണിക്കൂറായില്ലേ, എന്നിട്ടും എന്തുകൊണ്ട് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം. ചെറിയ പ്രതിഷേധം അത് ആ കുഞ്ഞിൻ്റെ വീട്ടിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4:00 കൂടിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ 11:32 എന്ന് പറയുമ്പോൾ 7 മണിക്കൂറാകുന്നു. ഈ കുഞ്ഞിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ്. ചെറിയൊരു പ്രതിഷേധമാണ്, അതായത് സ്വാഭാവികവുമാണ്. കാരണം ആ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ വേദന പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം അതാണ്. ചെറിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായെന്നാണ് പറയുന്നത്. ആർ അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, അത് നാട്ടുകാരാണോ അരുൺ? നാട്ടുകാരാണ്, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. നാട്ടുകാർ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തുള്ള പ്രതിഷേധം അത് പോലീസിനെതിരെയും അതുപോലെ തന്നെ ഈ മറ്റ് നാട്ടുകാരെല്ലാം സംഘടിച്ചൊരു വലിയ രീതിയിലുള്ള ഒരു രോക്ഷാകുലരായി തന്നെയാണ്. ഇത്രയും നേരമായി ഈ പോലീസിനെ ഈ കൊച്ചിനെ കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞു, പോലീസ് എന്താണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യം നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നു. കാരണം 6.5 മണിക്കൂറായി, 6.5 മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല? ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ വിവരം ലഭിച്ചതാണ്, മണിക്കൂറുകൾക്കകം തന്നെ പോലീസിലേക്ക് എത്തിയതാണ്, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ ഈ കുഞ്ഞിലേക്ക് എത്താൻ അല്ലെങ്കിൽ കുഞ്ഞിനെ പിടിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഒരു വൈകാരികമായ ഒരു പ്രതികരണം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പല തലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും സമയമായി ഒരു കുഞ്ഞിനെ കാണാതായിട്ട് എന്തുകൊണ്ടാണ് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഇടപെട്ടു എന്ന് പറയുന്നു, സർക്കാർ ഇടപെട്ടു എന്ന് പറയുന്നു. പക്ഷേ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇതിൽ പാളിച്ച നിൽക്കുന്നത് എന്ന ചോദ്യമാണ്. അത് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു വൈകാരികമായ ഒരു തലം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തെ ഒരു തരത്തിലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പോലീസ് അന്വേഷണം തുടക്കം മുതൽ ഈ സമയം വരെ പോലീസിൻ്റെ ഒരു മുഴുവൻ ഫുൾ ഫ്ലഡ് സംവിധാനം ഇതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഘട്ടത്തിലെല്ലാം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ പോലീസിൻ്റെ അന്വേഷണം പല മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രതികൾ അത്രത്തോളം പോലീസിനെ കബളിപ്പിച്ചു അല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജനങ്ങൾ ഒരു പ്രതിഷേധമായി ആദ്യം വന്നു, പിന്നീട് അത് വലിയൊരു ജനക്കൂട്ടമായി മാറുകയാണ്. 2-3 പേരായിരുന്നു ആദ്യമെങ്കിൽ, പിന്നീട് അത് ജനക്കൂട്ടമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ ഇവിടെ തുടരുകയാണ്. അതേസമയം പോലീസ് അവരുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളുമായി പോലീസും പോലീസിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയ രോക്ഷാകുലരായി ഒരു ജനവിഭാഗം അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തേക്കെ വിവിധങ്ങളായ നേതാക്കന്മാരടക്കം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും അടക്കം നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അല്ലെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞിനെ കണ്ടില്ല എന്ന ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മറുചോദ്യമായി മുന്നോട്ട് വരുന്നത്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ഓയൂരിൽ നിന്നാണ് അബേൽ സാറയെ കാണാതായത്. ഇപ്പോൾ 7 മണിക്കൂർ ആകുന്നു, കുഞ്ഞെവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് സജീവമായി പുരോഗമിക്കുന്നുണ്ട്. DAG തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ വഴികളിലൂടെയും പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. ഇതിനിടെ പോലീസ് ഒരു പ്രത്യേക കൺട്രോൾ റൂം നമ്പർ നൽകുന്നുണ്ട്. കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയുകയാണെങ്കിൽ അത് 112 എന്നുള്ള നമ്പറിൽ അറിയിക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസ് സംവിധാനം ഈ കുഞ്ഞിനായി ഉണർന്ന് പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഈ ജില്ല വിട്ട് കുറ്റവാളികൾ പോയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിർത്തികളിൽ പോലീസിൻ്റെ പരിശോധനയുണ്ട്. വാഹനങ്ങൾ പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് കടന്നു വിടുന്നത്. അങ്ങനെ ഇതിനോടകം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സജീവമായ ഇടപെടൽ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും 7 മണിക്കൂറായില്ലേ എന്നാണ് ചില ആളുകളെങ്കിലും ചോദിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ വീട്ടിൽ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെ അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 4:30 ട്യൂഷനായി വീട്ടിൽ നിന്ന്
ഇറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയത്. അബിയൽ സാറയ്ക്കൊപ്പം സഹോദരൻ ജുനാദൻ കൂടി ഉണ്ടായിരുന്നു. ജുനാദനെയും തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായെന്നാൽ കുട്ടി കുതറി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരിയെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ നാലുപേരുണ്ടായിരുന്നു എന്നാണ് ആ കുഞ്ഞ് ജുനാദൻ നൽകിയ വിവരം. അതിൽ ഒരാൾ സ്ത്രീയാണ്, മൂന്ന് പുരുഷന്മാരും ആ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് ജുനാദൻ പറഞ്ഞത്. അമ്മയുടെ കയ്യിലൊരു കടലാസ് കൊടുക്കണം എന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഡി ഐ ജി തന്നെ അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ടല്ലോ, ഈ പോലീസ് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നൽകുന്നുണ്ടോ ശ്രീജിത്ത്? നിലവിൽ ഉന്മേഷ് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് നൽകുന്നില്ല. ഡി ഐ ജി ആർ നിശാന്തിനെ എനിക്ക് പിറകിലുള്ള ഈ പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും തുടരുകയാണ്.